പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഇന്ന് മുതൽ നമ്മൾ ട്രിക്കിൻ്റെ സീരീസ് തുടങ്ങുകയാണ്. മാത്സിൽ സമവാക്യങ്ങൾ മറന്നേക്കൂ. സമവാക്യങ്ങളെ മറന്നുകൊണ്ട് നമ്മൾ ട്രിക്കിലൂടെ, അതായത് പേനയും പേപ്പറും എടുക്കാതെ ഇന്ന് മുതൽ നമ്മൾ കണക്ക് ചെയ്യും. ആ രീതിയാണ് ഇന്ന് മുതൽ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതാണ് ചോദ്യം. 2001 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷമേത്? അവിടെ സാധാരണ നമ്മൾ എന്ത് ചെയ്യും, 2001 കലണ്ടർ അത് ആ വർഷം കഴിഞ്ഞാൽ, December 31 കഴിഞ്ഞാൽ ആ കലണ്ടറിനെ കീറി തൂരെറിയും അല്ലേ. പക്ഷേ 2001 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്തൊരു വർഷം വരുന്നുണ്ട്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് PSC ചോദിക്കാറുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ സമവാക്യങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും എന്നതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ചോദ്യം. ഇത്രയും ചെയ്താൽ മതി. 2001 4 ഹരിക്കുക. 2001 4 ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണെന്ന് നോക്കുക. 2004 4 ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1 ആണല്ലോ. ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ശിഷ്ടം ഒരു സംഖ്യയെ 4 ഹരിച്ചാൽ ശിഷ്ടം 0 വരാം അല്ലേ. ശിഷ്ടം 0 വരാം. ശിഷ്ടം 1 വരാം, ശിഷ്ടം 2 വരാം, ശിഷ്ടം 3 വരാം. ശിഷ്ടം 1 വന്നാൽ ആ കലണ്ടർ 6 ശേഷം വീണ്ടും ആവർത്തിക്കും. 2 3 വന്നാൽ ആ കലണ്ടർ 11 ശേഷം ആവർത്തിക്കും. ഓക്കെ, ക്ലിയർ ആണ്. തന്നിരിക്കുന്ന വർഷത്തെ നോക്കൂ. 2001 എന്ന വർഷത്തെ 4 ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, 1 വന്നാൽ ഒരു വർഷത്തെ 4 ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വന്നാൽ ആ കലണ്ടർ 6 ശേഷം ആവർത്തിക്കും. 2001 6 2007 എൻ്റെ പൊന്നു പിള്ളേരെ, 2001 കലണ്ടർ വീണ്ടും ആവർത്തിക്കാൻ പോകുന്ന തൊട്ടടുത്ത വർഷം 2007. 2001 കലണ്ടർ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം ആ കലണ്ടർ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. 2007 നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. 2001 കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം എന്ന് പറയുന്നത് 2007. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്. 2013 കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏത്? 2013 നമ്മൾ എന്ത് ചെയ്യുന്നു? 2013 നമ്മൾ 4 ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 2013 4 ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 കിട്ടും. 1 വന്നാൽ ആ കലണ്ടർ 6 ശേഷം. 2013 6 2013 കലണ്ടർ 2019 ആവർത്തിക്കും. ക്ലിയറാണ്. എന്നാൽ എൻ്റെ ചോദ്യം, 2010 കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷമേത്? 2010 4 ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ 2 3 വന്നാൽ ആ കലണ്ടർ 11 ശേഷം ആവർത്തിക്കും. 2010 കലണ്ടർ 2021 ആവർത്തിക്കും. 2021 ഓക്കെ. അപ്പോൾ ക്ലിയറായി പഠിക്കുക. ഒരു കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം കണ്ടുപിടിക്കാൻ അതിനെ 4 ഹരിക്കുക. ഒരു വർഷത്തെ 4 ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം അത് 0 വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ആ കലണ്ടർ 28 ശേഷം ആവർത്തിക്കും. 2000 4 ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം എത്ര കിട്ടും? 0 കിട്ടും. അങ്ങനെയാണെങ്കിൽ 2000 28 2028 2000 കലണ്ടർ ആവർത്തിക്കും. ക്ലിയർ ആവുന്നുണ്ട്. ഒരു വർഷത്തെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 വന്നാൽ ആ കലണ്ടർ 28 ശേഷം ആവർത്തിക്കും. പഠിക്ക്. ഒരു വർഷത്തെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 വന്നാൽ ആ കലണ്ടർ 28 ശേഷം ആവർത്തിക്കും. 2000 4 ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 0. അതുകൊണ്ട് 2000 28 2028 2000 കലണ്ടർ ആവർത്തിക്കും. നോക്കൂ, ഒരു വർഷത്തെ 4 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ശിഷ്ടം 1 വന്നു. ശിഷ്ടം 1 വന്നാൽ ആ കലണ്ടർ 6 ശേഷം ആവർത്തിക്കും. ഏതൊരു വർഷത്തെയും 4 ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരുന്നതെങ്കിൽ ആ കലണ്ടർ 6 ശേഷം ആവർത്തിക്കും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, 2001 കലണ്ടർ 2007 ആവർത്തിക്കും. എങ്ങനെയാണ് കിട്ടിയത്? 2001 നമ്മൾ 4 ഡിവൈഡ് ചെയ്തു, ശിഷ്ടം 1 വന്നു, 2001 കൂടെ 6 കൂട്ടി 2007. 2001 കലണ്ടറും 2007 കലണ്ടറും ഒരുപോലിരിക്കും.
അങ്ങനെയാണെങ്കിൽ 2013 കലണ്ടർ എന്താ ചെയ്യേണ്ടത്? 2013 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശിഷ്ടം 1 വന്നു. അപ്പോൾ 2013 6 2019 കാര്യം മനസ്സിലാവുന്നുണ്ട്. 2010 കലണ്ടർ 2010 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശിഷ്ടം എത്ര വന്നു? 2010 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 2. 2 വന്നാലോ 11 കൂട്ടണം. അപ്പോൾ 2010 കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം 2021 ആയിരിക്കും. വളരെ ഈസി അല്ലേ? ട്രിക്ക് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതങ്ങ് പഠിച്ചു വെക്കുക. ഇതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഈ ടേബിൾ അങ്ങ് നന്നായിട്ട് ഓർമ്മിച്ച് വെക്കുക. എന്നിട്ട് പേന എടുക്കാതെ തന്നെ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. ക്ലിയർ ആണ്? നിങ്ങൾ എനിക്ക് മുന്നിൽ വെക്കുന്ന ചോദ്യം ഇതാണ്: 2015 കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷമേത്? 2015 കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷമേത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്താം. 2015 കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ഏതാണ്? ഒരു കിടിലം ചോദ്യമാണ് ഇത്. സാധാരണ PSC ചോദിക്കുമ്പോൾ മിനിറ്റുകളല്ല, ചിലപ്പോൾ മണിക്കൂറുകളാണ് ഉദ്യോഗാർത്ഥികൾ ഈ ചോദ്യത്തിന് പുറകെ പോകുന്നത്. സാധാരണ ഒരു ചോദ്യം ചെയ്യാൻ 45 സെക്കൻഡുകൾ മാത്രം അനുവദനീയമായിരിക്കെ നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് നേരം ചിലവാക്കാറുണ്ട്. നമ്മളെ ഇതുപോലൊരു ചോദ്യമായിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ പരീക്ഷയ്ക്ക് നമ്മളെ തോൽപ്പിക്കുന്നത്. എൻ്റെ പിള്ളേരെ ശ്രദ്ധിച്ച് കേട്ടോ, കൂട്ടുകാർ കേൾക്കണം. 1999 December 31 ഏത് ദിവസം? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ നിമിഷ നേരങ്ങൾ. ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഉത്തരം പറയും. എങ്ങനെയാ പറയാൻ നോക്കാം. ഇതാ നോക്കൂ, 100 2000 എന്ന് പറയുന്നത് ഒരു 100 100 ഗുണിതങ്ങളായി പറയുന്ന വർഷങ്ങളെയാണ് നമ്മൾ 100 പറയണേ. 1900 100 1500 100 2100 100 100 മൾട്ടിപ്പിളായിട്ട് പറയുന്ന വർഷങ്ങളെയാണ് നമ്മൾ 100 പറയുക. ഈ 100 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 100 100 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന, 400 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന 100 100 400 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന 100 2000. അങ്ങനെയുള്ള വർഷങ്ങൾ ശനിയാഴ്ച മാത്രമേ തുടങ്ങുള്ളൂ. ഇതാണ് പഠിക്കേണ്ടത്. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 100 ശനിയാഴ്ച ദിവസം മാത്രമേ തുടങ്ങൂ എന്ന് പറഞ്ഞാൽ 2000 January 1 ശനിയാഴ്ചയായിരിക്കും. January 1 ശനി, കണ്ടോ? അതാണ് നിയമം. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 100 2000. 2000 എന്ന് പറയുന്ന വർഷം എപ്പോഴും എല്ലായ്പ്പോഴും ശനിയാഴ്ചയായിരിക്കും. അതിലെ ആദ്യ ദിവസം, അതിൻ്റെ തലേദിവസം എന്നാണ്, അതിൻ്റെ തലേദിവസം ശനിയാണ്. 2001 January 1 അല്ലേ? 2000 January 1 ശനിയാണെങ്കിൽ അതിൻ്റെ തലേദിവസം എന്നാ? വെള്ളിയാണ്. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഉത്തരം എഴുതാം, വെള്ളി. ശരിയായ ഉത്തരം വെള്ളിയായിരിക്കും. ക്ലിയർ അല്ലേ? കലണ്ടർ ഇതുപോലെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലേ? കലണ്ടറിൻ്റെ ക്ലാസ് വേണ്ടേ? വേണോ വേണ്ടേ? കലണ്ടറിൻ്റെ ക്ലാസ് ഇതുപോലെ പഠിക്കണോ വേണ്ടേ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നിങ്ങൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റായി താഴെ രേഖപ്പെടുത്തണം. ചോദ്യം ഇങ്ങനെയാണ്: 1999 December 27 ഏത് ദിവസം? 1999 December 27 ഏത് ദിവസം?